ലോക ജീവിത അവസ്ഥ നമുക്ക് ആത്മീയ ജീവിത അവസ്ഥയിലേക്ക് മാറണം. അച്ഛാ
ഈ പുരാതനീ മാത്രം ജീവന്റെ അവസ്ഥ അവിടെ അവസാനം ജീവന്റെ അവസ്ഥ വ്യക്തികളിലേക്ക് വ്യക്തികളിലുണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, ഇടവകയിലുണ്ടാകും, അങ്ങനെ സമൂഹത്തിലേക്ക് ആ ജീവന്റെ അവസ്ഥ ഇറങ്ങി വന്നു. അച്ഛ അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ സന്തോഷം ചെറുതില്ലാതെ വലുതില്ല. നമ്മുടെ ദൈവരാജ്യത്തിന്റെ സത്തയും സമ്പൂർണതയും എല്ലാം ഉൾക്കൊള്ളുന്നതായി നമ്മുടെ അതുകൊണ്ട് ഭവനങ്ങളായിരിക്കണം. അച്ഛ ഒരു വട്ടക്കാരന്റെ പ്രധാന ശുശ്രൂഷ ചെയ്തത് അത് പട്ടത്തെ സമൂഹവും ജനങ്ങളും രണ്ടും രണ്ടല്ല, മേൽപ്പട്ടക്കാരും പട്ടക്കാരും ജനങ്ങളും ഒന്നാകണം. സംസ്കാരത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകണം. നമുക്ക് അതിന് അതിന് അനുസരിച്ചുള്ള ഒരു മൂല്യമാണ് ജനങ്ങളിൽ ഉണ്ടാകണം. ആരാധന അർത്ഥത്താകും ഒരു കുളമായി ആരാധന മാറ്റിവെച്ച് ആരാധന അർത്ഥത്താക്കി സത്യത്തിന്റെ ആത്മാവിന് ദൈവത്തെ ആരാധിക്കും. പട്ടത്തെ സമൂഹവും ജനങ്ങളും ഒന്നാണ്, അവർ ഒരേ അർത്ഥത്തിന്റെ ആവശ്യമാണ്. നമുക്ക് ഒറ്റക്കെട്ടായി നമുക്കിവിടെ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ, നമ്മുടെ അമ്മായിലും പട്ടക്കാരും ഒന്നിച്ചു നിൽക്കാൻ ഇവിടെ ആത്മീയ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും എനർജി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സഭ രക്ഷപ്പെടുക, നമ്മൾ ഒരുമിച്ചാണ് നിൽക്കാൻ. അതിന് നമ്മൾ ഇവിടെ തുടങ്ങണം. അതേതാ മാച്ച, നമുക്ക് ഇവിടെ തുടങ്ങണം. അതിനുവേണ്ടി നമുക്ക് ഈ തുറന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്തി വെച്ചിട്ട് നമ്മുടെ സഭാപിതാക്കന്മാർ തുറന്ന ആ വേദോസം നമുക്ക് വീണ്ടും തുറക്കും. അങ്ങനെ നമ്മുടെ നമ്മുടെ സഭയ്ക്ക്